അങ്ങനെ കേരള മണ്ണ് കാണാൻ ഇനി വെറും 36 കിലോമീറ്റർ. എന്തായാലും ചെറു ഇറങ്ങി നാട്ടിലേക്ക് ഇറങ്ങാല്ലേ. സ്കൂട്ടൂറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മുഖത്ത് കാണുന്ന ചിരി വേറൊന്നിൻ്റെ അല്ല, ഞങ്ങൾ നാട്ടിലെത്താൻ പോകുന്നു. അനീഷ് ഇരുന്ന് ഫോണിൽ കുത്തുന്നുണ്ട്. അപ്പോൾ ഈ ചായക്കട അല്ലടാ ഈ കോഫി ഷോപ്പ്? ആ അതന്നെ. ഇത് പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റുമായിരിക്കും, കാരണം ഞങ്ങൾ അന്ന് പോകുമ്പോൾ കഴിഞ്ഞല്ലേ, ഇന്ന് December 1 25 ദിവസം മുമ്പ് ഞങ്ങളിവിടെ വരുമ്പോൾ ആദ്യം ചായ ഷോപ്പ് ഇന്നാണ് ഞങ്ങൾ വീഡിയോ തുടങ്ങിയത്. ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ 25-ാം ദിവസം. ചേച്ചി അന്ന് ഞങ്ങൾക്ക് ചായ, ഞങ്ങളൊന്ന് ഇവിടുന്ന് സംസാരിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളിപ്പോൾ ചേച്ചിനെ നോക്കുമായിരുന്നു, ചേച്ചി ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ആ കറക്കം എല്ലാം കഴിഞ്ഞ് ഇന്നാ വരുന്നത്. ആ എല്ലാവരും ആ സ്കൂട്ടൂറിസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് കാണിച്ചായിരുന്നു, അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇതും കൂടി എടുത്തിട്ട് ഇവിടെ അടിച്ചിട്ട് പോകാന്ന് ഓർത്തിട്ടാ. അപ്പം എന്തായാലും ചായയും കുടിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വിടും. ആ ചായ വൈനെല്ലാം ഉണ്ടല്ലേ. ആ ആ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ വരുന്ന വീഡിയോ വന്നിട്ടുണ്ട്, വൈനും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ചായയും കുടിച്ചല്ലോ ഇവിടെ അല്ലടാ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങി ആദ്യമായിട്ടല്ലേ. എനിക്ക് ചായ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരൗൺസ് ഉള്ളതല്ലേ അടപ്പ് കുപ്പിയിലെ, അതാണ് ചായയുടെ അവസ്ഥ ഉണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് ഒരു ക്ലാസ് നടത്തി ആശ്വാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ നാടാണ് നാട് ചായക്ക് ദാരിദ്ര്യം. അങ്ങനെ പല കാര്യങ്ങളും ആ അതാണ്. അതുപോലെ ഇപ്പൊ ഉണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഓ ഇതൊക്കെ കഴിച്ചിട്ട് എത്ര ദിവസമായി. അയ്യോ സത്യം പറഞ്ഞ ഈ ചിരി സന്തോഷം നാടെത്തി തന്നെയാണ്. അത് കൊണ്ടുവരുന്നു 10-25 ദിവസത്തിന് ശേഷം ഞങ്ങൾ മര്യാദിക്കുന്നത് നല്ല രീതിയിൽ അറിഞ്ഞ് ടേസ്റ്റ് ചെയ്തൊരു ഫുഡ് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് വെച്ചാലും പേടിയാണ് അല്ലേ, എവിടെ കയറി എന്നാ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാ. ഇന്നത്തെ യാത്ര ആ ഭക്ഷണം കൊണ്ടുപോകോ വഴിക്കെവിടെയെങ്കിലും നിർത്തേണ്ടി വരുമോ, എന്തായാലും അതിനും സമാധാനമായി അല്ലേ. ഇപ്പൊ നാട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മള് കോവിഡ് ജാഗ്രതാ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ അറിയാം. 10 മണിക്കാണ് ഫ്ലൈം റോഡ് കൊടുത്തിരുന്നത്, ഞങ്ങൾ എത്തുന്നുള്ളൂ അല്ലേ. 10 മണി കഴിഞ്ഞാൽ 6 ആയിട്ടുണ്ട്, ഞങ്ങൾ എത്തുമ്പോഴേക്കും ഉണ്ടാവുന്നൊക്കെ ആ സമയമാവും. നമുക്ക് നോക്കാം അവിടെ നിന്ന് ഉണ്ടാവുന്നുള്ള കാഴ്ചകൾ. അങ്ങനെ ഞങ്ങളിതാ ഇരിട്ടിക്ക് എത്തും. ഇരിട്ടിക്ക് 36 കിലോമീറ്റർ അല്ലേ. എന്തായാലും ചുരം ഇറങ്ങി നാട്ടിലേക്ക്, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ കേരള മണ്ണ് കാണാൻ ഇനി വെറും 36 കിലോമീറ്റർ. എന്തായാലും ചുരം ഇറങ്ങി നാട്ടിലേക്ക് ഇറങ്ങാല്ലേ.
പാലം കയറി ചെക്ക് ചെയ്തവിടെ ഞങ്ങളെ പോലീസ് കൈ കാണിച്ചിട്ടുണ്ടല്ലോ എടാ, പോയിട്ട് വരാം. അപ്പം നമ്മൾ കേരളത്തിലെ കയറി അവിടെ ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫോൺ നമ്പറും വണ്ടി നമ്പറും എഴുതി വാങ്ങി. അവിടെ 1.5 കിലോമീറ്റർ അപ്പുറം ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ തിരക്ക് ട്രാഫിക് ആകുന്നതിന് നമുക്ക് വിട്ടേക്കാം അല്ലേ. പാലം കയറി ഞങ്ങൾ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യാം അല്ലേ. അങ്ങനെ കേരളത്തിൻ്റെ മണ്ണ് കണ്ട് ഞങ്ങൾ എന്തു പറഞ്ഞാലും ആശ്വാസം, സന്തോഷം, പിന്നെ കുറച്ച് കാഴ്ചകൾ മിസ്സാവുന്നുണ്ടല്ലേ. പിന്നെ ആദ്യമായിട്ട് 10-14 സംസ്ഥാനം ഏറെക്കുറെ 14 സംസ്ഥാനത്തോടെ പോയി തോന്നുന്നു അല്ലേ. അറിയത്തില്ല നമ്മൾ ഏതൊക്കെയാണ്, നമുക്ക് ഏറെക്കോ പോയിട്ടുണ്ട്. ഇപ്പം 10-14 സംസ്ഥാനത്തോടെ കയറിയാൽ ആദ്യമായിട്ട് കോവിഡിൻ്റെ ഒരു ചെക്കിങ്ങും സംഭവവും കണ്ടു. അത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നല്ലതാണ്, നല്ല കാര്യമാണ് അല്ലേ, നല്ല കാര്യമാണ്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററിന് താഴെ ദൂരമേ ഉള്ളൂ. എന്നാൽ കിളിയന്തറ അല്ല, കിളിയന്തറ ചെക്ക് പോസ്റ്റ് കോവിഡിൻ്റെ നമ്മൾ ഇന്നലെ രജിസ്റ്റർ ചെയ്ത പോർട്ടലിലെ പാസ്വേഡും കാര്യങ്ങളും. അപ്പോൾ ഇതും കാണിക്കണം, കാണിക്കണം അത്. പിന്നെ നമ്മൾ ഇന്നലെ ബൈക്കിൻ്റെ ഇല്ലാത്തതുകൊണ്ട് അത് കാർ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ. കാറേ കാണിക്കുന്നുള്ളൂ, അപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, കാർ വെച്ച് രജിസ്റ്റർ ചെയ്തു. ഇനിയിപ്പം അവിടെ കൊണ്ട് ആ പാസ് കാണിക്കണം, അത് മൊബൈലിലുണ്ട്, PDF ആയിട്ടുണ്ട്, അത് കാണിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ചിലർ പറയുന്നുണ്ട് കോവിഡ് ചെക്കിങ് ഉണ്ടാവും അല്ലേ. എന്നാലും നമുക്ക് പോയി നോക്കാം. ഇപ്പം ഞങ്ങളിതേ പിന്നെ കിളിയന്തര എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു. അനീഷ് അവിടെ നിന്ന് അവൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞ പോലെ കേരളത്തിന് വിട്ടല്ല, ഇന്ത്യ അല്ല, ഇന്ത്യ മൊത്തം കറങ്ങിയ ശേഷം ആദ്യമായിട്ട് കേരളത്തിൽ മാത്രം ചെക്ക് ചെയ്യും. നല്ല കാര്യമാണ്. അപ്പോൾ അവിടുന്ന് ഡീറ്റെയിൽസ് കൊടുക്കും നമ്മളിവിടുന്ന്. പിന്നെ അവിടുത്തെ ഹെൽത്ത് ഡെസ്കിൽ ചെന്നിട്ട് നമ്മുടെ പാസും കാര്യങ്ങളും കാണിക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ടാകുമ്പോൾ അവിടെ കൊടുക്കാം. ഇഷ്ടംപോലെ വണ്ടികളിങ്ങനെ വന്ന് വെയിറ്റിങ്ങാണ്. പക്ഷേ കുറച്ച് വീട്ടിൽ തിരക്കൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട്, പോർട്ട് ചെയ്തൊന്നവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടേ പോകാവുള്ളൂ. അപ്പം ഞങ്ങളിതാ അവിടുത്തെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി. എടാ, അതെ അതെ, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടെ ഈ ഇവിടെ കയറിയ നമ്മുടെ പാസ് കാണിക്കണം. ഇതാണ് നമ്മുടെ പാസ്, കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അനീഷിൻ്റെ പേരുണ്ട്. അപ്പം എന്തായാലും ഇവിടെ കാണിച്ചിട്ട് നമുക്ക് പാസ് എടുത്തിട്ട് പോകാം. രജിസ്റ്റർ ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വരില്ലായിരിക്കും, കാണിച്ചാൽ മതി. 14 ദിവസം ക്വാറന്റൈനല്ലേ. ആ, 14 ദിവസം ക്വാറന്റൈൻ നിൽക്കണം. പിന്നെയും പണി അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നടന്ന് മെഡിക്കൽ അല്ലേ, മെഡിക്കൽ മെഡിക്കൽ. ഇപ്പൊ അടുത്ത പ്രൊസീജിയർ മെഡിക്കലാണ്. അപ്പൊ അതിനവൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. KL 15R 6911 Vishnu
അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കൊറോണയുടെ ടെസ്റ്റ് വരെ അടിച്ചു. അനേഷ് അവിടുന്ന് ചെയ്യാൻ ഇരിപ്പുണ്ട് അതിനകത്തോട്ട്. അതിനുള്ളിൽ കാണിക്കുന്നില്ല അവര്, അപ്പൊ അതിനുള്ളിലോട്ട് വരെ കാണിക്കുന്നില്ല. എന്തായാലും ഇവിടുന്ന് സ്രവപരിശോധന എടുത്തിട്ടാണ് വിടുന്നത്. എന്റെ അമ്മ മൂക്കിന്റെ പരിപ്പെടുക്കും. എന്തായാലും ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങാണ്. അങ്ങനെ നീണ്ട 25 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കോവിഡ് ടെസ്റ്റ് എടുത്തു. പിന്നെ അതിന്റെ റിസൾട്ട് വൈകുന്നേരത്തേക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ. വല്ലാത്തൊരു ടെസ്റ്റ് അല്ലേ. മൂക്കിന്റെ ഇതെടുത്തു. എന്തായാലും ചെയ്തു. പിന്നെ വേറെ സംസാരമൊന്നും ഇല്ല, നമ്മുടെ സംസ്ഥാനം ചെയ്തല്ലേ. ഇനി 14 ദിവസത്തേക്ക് ക്വാറന്റൈൻ നിൽക്കണം. രണ്ടുപേരും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നു. ഇപ്പൊ 25 ദിവസത്തെ ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും നന്ദി. അതന്നെ വഴി കണ്ട എല്ലാവർക്കും അല്ലേ. വഴി കണ്ട് നമ്മൾക്ക് സഹായിച്ചു തന്ന എല്ലാവർക്കും, റൂട്ട് പറഞ്ഞുതരും, വിളിക്കുകയും സഞ്ചാരി ഗ്രൂപ്പിലുള്ളവരും, അങ്ങനെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കഴിച്ചും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം എൻ്റെ ചിലവും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. ആ വീഡിയോയുമായി കാണാം.